നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ സംഘർഷം നടക്കുന്ന ഒരു സംഭവം, അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, അത് നമുക്ക് ഏവർക്കുമൊക്കെ മനസ്സിലാകാവുന്ന വിഷയം തന്നെയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ജനങ്ങളോടൊരു വിചിത്ര ഉത്തരവാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിരിക്കുന്നത്. സെക്സ് അറ്റ് വർക്ക് എന്നൊരു സ്കീമാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ജോലിയുടെ ഇടവേളകളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത് ജനന നിരക്കിലെ കുറവ് തന്നെയാണ്. അതിന് പരിഹാരം കാണാനായി ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പല മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. എന്നാൽ റഷ്യ സ്വീകരിച്ചിരിക്കുന്നത് വളരെ വിചിത്രമായ നയം തന്നെയാണ്. രാജ്യത്ത് സ്ഥിരതയാർന്ന ജനസംഖ്യ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ജനന നിരക്ക് 2.1 ആണ്. പക്ഷേ ഇന്ന് റഷ്യയിൽ ഒരു സ്ത്രീക്ക് 1.5 ആണ് നിരക്കായി രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും സംഘർഷ സാധ്യത ഉടലെടുത്ത സമയം മുതൽ രാജ്യത്ത് നിന്നും യുദ്ധസേവനത്തിന് താല്പര്യമില്ലാത്ത 10 ലക്ഷം പേർ, ഏറ്റവും അധികം പറയേണ്ടത് യുവാക്കൾ, രാജ്യം വിട്ടു പോയതായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അവർ രാജ്യത്തേക്ക് തിരികെ മടങ്ങി വരില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അതാണ് രാജ്യത്തിന് വലിയ ഭീഷണിയായി മാറുന്നത്. യുവാക്കൾ അങ്ങനെ രാജ്യത്ത് നിന്നും പലായനം ചെയ്യുന്നതും നിരവധി ആളുകൾ യുദ്ധമുഖത്ത് മരണപ്പെടുന്നതും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള സംഭവം കാരണം തന്നെയാണ് യുവതികളോട് കൂടുതൽ സമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ കുട്ടികളെ പ്രസവിക്കാനുമുള്ള ഒരു ആഹ്വാനം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പുതിയ സെക്സ് അറ്റ് വർക്ക് സ്കീം പ്രകാരം ജോലിക്കിടയിലെ ബ്രേക്ക് സമയങ്ങളിൽ അല്ലെങ്കിൽ ഊണ് സമയത്തെ ഇടവേളകളിലോ ചായ കുടിക്കുന്ന സമയത്തോ ഒക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. റഷ്യൻ ജനതയെ മുന്നോട്ട് കൊണ്ടുവരാൻ, ഭാവിയിൽ നല്ല കരുത്തുറ്റ ജനതയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണ കവചമെന്ന രീതിയിൽ തന്നെയാണ് ഈ മുൻഗണന എന്ന രീതിയിൽ പദ്ധതി പ്രഖ്യാപിച്ചതായി റഷ്യൻ പ്രസിഡന്റ് പറയുന്നത്. ആഗോള സാഹചര്യങ്ങളൊക്കെ തന്നെ വളരെ നന്നായി അറിയാവുന്നതാണ്. നാളെ ഒരു സമയത്ത് നമ്മൾ എത്ര പേർ ജീവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ താൻ നിർബന്ധിതനായതെന്നാണ് അദ്ദേഹം പറയുന്നത്. റഷ്യയുടെ ഭാവിയെ മുൻകൂട്ടി കണ്ടിട്ടാണ്, ദേശീയ പ്രാധാന്യമുള്ളൊരു ചോദ്യമായി ഇത് മാറിയത് കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ രാജ്യത്തെ മുൻനിര മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. 12 മുതൽ 14 മണിക്കൂർ സമയം വരെ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ രാജ്യത്തുണ്ട്. ഈ സമയത്ത് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ബ്രേക്ക് സമയത്തെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ യെവ്ജനി ഷെസ്റ്റോപോലോവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് സമയത്ത് അവർക്ക് വിശ്രമിക്കാനുള്ള നേരം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജോലിയിലെ തിരക്കിനെക്കുറിച്ച് പറയുന്നത് മുടന്തൻ കാരണമാണെന്നാണ് അദ്ദേഹം ഇതിന് മറുപടിയായി പറഞ്ഞത്. തിരക്ക് പറഞ്ഞതുകൊണ്ട് തങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയെ അത് ബാധിക്കില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ രാജ്യത്ത് 18-40 പ്രായമുള്ള വനിതകളുടെ പ്രത്യുൽപാദന ശേഷി പരിശോധിക്കാനുള്ള സൗജന്യ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട്. പലയിടത്തും 24 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥിനികൾക്ക് ആദ്യത്തെ കുട്ടിക്ക് 8,500 യൂറോ വീതം സമാനമായി നൽകുന്നുമുണ്ട്. രാജ്യത്ത് 14.42 കോടിയാണ് റഷ്യൻ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇത് 2050 കൂടി ഇനിയും കുറയുമെന്നാണ് സൂചന നൽകുന്നത്. 2050 ആകുമ്പോൾ 13 കോടി ജനസംഖ്യ കുറയുമെന്ന ഒരു സൂചന കണക്കുകളാണ് പുറത്തു വരുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.